ദേവാമൃതം ഇന്ന് 1195 ആണ്ട് മിഥുനമാസം 31 തീയതി, അതായത് 2020 ജൂലൈ 15 ബുധനാഴ്ച. നക്ഷത്രം ഭരണി. ജ്യോതിഷ പങ്ക്തിയിൽ എന്നത്തെ പോലെ ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന പ്രമുഖ ജ്യോതിഷാചാര്യനായ ഡോക്ടർ കൂടമാളൂർ ശർമ്മജി അവർക്കാണ്. സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ശർമ്മജി. നമസ്തേ. എവിടുന്നാണ് കത്ത്? തിരുവല്ലയിൽ നിന്നും മണിയമ്മയാണ് കത്ത് അയച്ചിരിക്കുന്നത്. എന്താ മണിയമ്മയ്ക്ക്? മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 വർഷമായി. ഇളയ 2 കുട്ടികൾ വിവാഹ പ്രായമായി നിൽക്കുന്നു. മൂത്ത മകൾക്ക് 1 കുട്ടിയുണ്ട്. വിവാഹ ജീവിതം അത്ര സുഖകരമല്ല. മദ്യപാനവും സംശയവും ഒക്കെയായി എന്നും വഴക്കും വെക്കാനോ ഒക്കെയാണ്. പ്രായമേറി വന്നതിനാൽ നാളും പൊരുത്തും ഒന്നും കാര്യമായി നോക്കാതെയാണ് വിവാഹം നടത്തിയത്. മകൾ രോഹിണി നക്ഷത്രവും മരുമകൻ ചോതിയുമാണ്. രണ്ട് പെൺകുട്ടികളെ ഇളയതുങ്ങളുണ്ട്. മൂത്തതിന് പ്രായം ആയി വന്നപ്പോഴത്തേനും നാളും ഇതൊന്നും വലുതായിട്ടൊന്നും നോക്കിയില്ല, ആരും നോക്കത്തില്ല. പെട്ടെന്ന് ഒരെണ്ണത്തിന് ഞാൻ അയക്കാൻ നോക്കും. മദ്യപാനവും സംശയരോഗവും രണ്ടും മാരകകരമായ രോഗമല്ല. മദ്യപാനം രോഗം എന്ന് പറയാൻ രോഗത്തിലായി കഴിഞ്ഞതാണ്. സംശയരോഗം രോഗം തന്നെയാണ്. മദ്യപാനം മരുന്ന് കൊണ്ടും അല്ലെങ്കിൽ ആരെങ്കിലും ഭയപ്പാടുണ്ടെങ്കിൽ അതൊക്കെ നിൽക്കുകയും ചെയ്യും. അതിനെപ്പറ്റി പഠിപ്പിച്ചൊക്കെ മാറ്റാം. സംശയരോഗങ്ങൾ എന്ന് പറയുന്നതിന് സൈക്കാട്രിസ്റ്റിനെ കാണണം. ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതിലേക്കാൾ ഉപരി എന്താണ് ഇത് തങ്ങളിൽ വന്നുപോയത് എന്നുള്ളത് അറിയാൻ അതൊക്കെ ജ്യോതിഷപരമായ പ്രതിവിധികൾ നിർദ്ദേശിക്കാം. ഇതിനകത്ത് നിയമജ്ഞന്മാരുടെയും മനഃശാസ്ത്രജ്ഞന്മാരുടെയും ഒക്കെ ആവശ്യം ഇതിനകത്ത് വരുന്നുണ്ട്. ജ്യോതിഷൻ്റെ സഹായം ഇല്ല. പക്ഷേ എന്താണിങ്ങനെ വരാൻ കാരണമെന്നും അതിന് ദൈവികപരമായ പരിഹാരങ്ങൾ, ജ്യോതിഷപരമായ പ്രതിവിധികൾ എന്താണ് എന്നുള്ളത് നിർദ്ദേശിക്കാം. ഈ രണ്ട് നക്ഷത്രങ്ങൾ തങ്ങളിൽ, രോഹിണിയും ചോതിയും തങ്ങളിൽ വേദദോഷമുള്ള നക്ഷത്രങ്ങളാണ്. വേദിക്കുക എന്ന് പറയുക മുറിയുക അല്ലെ മുറിക്കുക, മുറിഞ്ഞു പോവുക. ഇത് മൂന്നർത്ഥത്തിൽ ഏതെങ്കിലും ഉൾപ്പെടാം. അതോടൊപ്പം തന്നെ ആ ദോഷങ്ങൾ നിലനിൽക്കവേ വേദദോഷം ജ്യോതിഷത്തിലെ ഏറ്റവും കഠിനമായൊരു ദോഷമാണ്. അത് കഴിഞ്ഞിട്ടേ മധ്യമരുജുവിന് ദോഷമുള്ളൂ. പക്ഷേ ഇതോടൊപ്പം സമാന്തരമായി നിൽക്കുന്നതാണ് ഷഷ്ടാഷ്ടമദോഷവും. രോഹിണി നക്ഷത്രം ഇടവരാശിയും ചോതി നക്ഷത്രം തുലാൻ രാശിയുമാണ്. ഇടവരാശി മിഥുനരാശി, കർക്കിടകരാശി, ചിങ്ങരാശി, കന്യരാശി, തുലാൻ രാശി 6-ാമത്തെ രാശിയാണ്. 6-ാമത്തെ രാശിയായ തുലാൻ രാശി മുതൽ ഇടവരാശിയായ രോഹിണി വരെ എണ്ണിയാൽ ഇടവരാശി, തുലാരാശി, വൃശ്ചികരാശി, ധനുരാശി, മകരരാശി, കുംഭരാശി, മീനരാശി, മേടരാശി, ഇടവരാശി 8-ാമത്തെ രാശിയാണ്. അപ്പോൾ സ്ത്രീയുടെ ജന്മനക്ഷത്രം മുതൽ, അല്ലെങ്കിൽ മകളുടെ ജന്മനക്ഷത്രം മുതൽ, ജന്മരാശി മുതൽ 6-ാമത്തേത് മരുമകൻ്റെയും, മരുമകൻ്റെ ജന്മരാശി മുതൽ 8-ാമത്തെ രാശി മകളുടെയും ഷഷ്ടാഷ്ടമം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. സ്വല്പം തീവ്രതയുള്ളതാണ്. വേദദോഷത്തിനെ പിൻബലപ്പെടുത്തിക്കൊണ്ട് ഈ ഷഷ്ടാഷ്ടമ ദോഷവും കൂടെ മുന്നോട്ട് വരിക. കലഹം, സംശയം, പക, അബദ്ധമായിപ്പോയി എന്ന് മകൾക്കൊരു തോന്നൽ, അല്പം കൂടെ വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു, ഇളയത്തിങ്ങളെ ഒന്ന് അയച്ചു മതിയായിരുന്നു, എന്നാലും വേണ്ട കഥ, ഇത് രോഗിയുടെ കൂടെ എങ്ങനെ ജീവിക്കും എന്ന് ഒരു തോന്നുന്ന ഒരു സംശയം. അതിൻ്റെ കൂടെ മദ്യപാനവും ചിലപ്പോൾ അടിപൊളി കാണും. അത് ഈ അമ്മയ്ക്ക് എഴുതാനുള്ള മടി കൊണ്ടും ലജ്ഞ കൊണ്ടും ആയിരിക്കും എഴുതാത്തത്. നമ്മൾ പ്രതീക്ഷിക്കുന്നു അതും കൂടെ സ്വാഭാവികമായിട്ട്. അപ്പോൾ ഷഷ്ടാഷ്ടമ ദോഷവും വേദദോഷവും ഇനിയോ ഈ രണ്ട് നക്ഷത്രക്കാർക്കും കൊടുമ്പിരിക്കൊള്ളുന്ന സമയദോഷമാണ് നിൽക്കുന്നത്. അഷ്ടമവ്യാഴമാണ് രോഹിണി നക്ഷത്രത്തിന് 2020 നവംബർ 20 വരെ. അതേ വ്യാഴം 3-ാം രാശിയിലാണ് തുലാം വർഷികം ധനുരാശിയിലാണ് മരുമകന് നിൽക്കുന്നത്. അപ്പോൾ 3-ാം വ്യാഴവും അഷ്ടമവ്യാഴവുമാണ്. ബഹുഗേമം, അതായത് യുദ്ധം ഉണ്ടായില്ലെങ്കിലേ അതിശയമുള്ളൂ. കാരണം ഏത് മറ്റു വേദദോഷങ്ങളോ അല്ലെങ്കിൽ ഷഷ്ടാഷ്ടമദോഷങ്ങളോ അല്ലെങ്കിൽ കാലസ്വപാദ ദോഷങ്ങളോ, ആദ്യമരേജു, അന്ത്യമരേജു, മധ്യമരേജു ദോഷാദികളോ അല്ലെങ്കിൽ ചൊവ്വാദോഷങ്ങളോ ഒന്നുമില്ലെങ്കിൽ പോലും ഈ 3-ാം വ്യാഴവും അഷ്ടമവ്യാഴവും കൂടെ അതിലൂടെ ജീവിക്കുന്ന ദമ്പതികൾക്ക്, കുടുംബ ബന്ധങ്ങൾക്ക്, സൗഹാർദ്ദ ബന്ധങ്ങൾക്ക്, പ്രേമബന്ധങ്ങൾക്ക്, ദാമ്പത്യ ബന്ധങ്ങൾക്ക്, ഒരുമിച്ചുള്ള കൂട്ടായ്മ ജീവിതത്തിന്
കൂട്ടു ബിസിനസ്സിനെ കൂട്ടുത്തരവാദിത്വ പ്രസ്ഥാനങ്ങൾക്ക് നിർമ്മാണ തൊഴിലാളികൾക്ക് കൂട്ടു പ്രസ്ഥാനങ്ങൾക്ക് കൂട്ടു ഭരണങ്ങൾക്ക് എന്തിനും ഏതിനും ഈ സമയം 2020 നവംബർ മാസം 20-ാം തീയതി വരെ വളരെ മോശമാണ്. പലതരത്തിലുള്ള അവിവേകങ്ങൾ, അപകടങ്ങൾ, അസംബന്ധങ്ങൾ ഒക്കെ ഈ സംശയരോഗത്തിൽ നിന്നും മദ്യപാനത്തിൽ നിന്നും വാശിയേറി വൈരാഗ്യമേറി കരിയേറി വിവരമില്ലായ്മ കൊണ്ട് ഉണ്ടാകാം. എന്നാൽ അഷ്ടമവ്യാഴത്തെങ്കിലും ഇത് സംഭവിക്കാം. ഇറങ്ങിപ്പോവുക, എന്തെങ്കിലും കടുങ്കൈ ചെയ്യാനൊക്കെ തോന്നുക ഒക്കെ ഉണ്ടാവും. എന്നാൽ ഇത് നേരത്തെ അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ വക സമയം ഇത്ര വരെയേ ഉള്ളൂ, ദോഷം അത് കഴിഞ്ഞാൽ അക്കരെ എത്താം എന്നൊരു സമയമാണ് വരുന്ന നവംബർ 20-ന് ശേഷം. കൊണ്ടുപിടിച്ച് ശ്രമിച്ചാൽ ഈ ഷഷ്ടാഷ്ടമ ദോഷങ്ങൾക്കും മധ്യമരജി ദോഷാദികൾക്കും അതുപോലെ തന്നെ ഈ മൂന്നെലി വ്യാഴം, അഷ്ടമവ്യാഴം, വേദദോഷം എന്നിവയ്ക്കും ഒരു പ്രശ്നവിധിയും കൂടെ എടുത്ത് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുന്ന പക്ഷം നവംബറിന് ശേഷം ഒരു 40% ആശ്വാസം, പ്രതിവിധികൾ ചെയ്യുമ്പോൾ ഒരു 60 മുതൽ 80% വരെ ആശ്വാസം, ബാക്കി രണ്ടുപേരും ക്ഷമയോടെ മാതാപിതാക്കളും കുടുംബക്കാരും കൂടെ ഒത്തൊരുമിച്ച് പോയാൽ ഒരു 85% വരെ ഇതിൽ നിന്നൊക്കെ ഈ കരകയറാനായിട്ട് സാധിക്കും. ഇപ്രകാരം ഒരു പ്രശ്നവിധിയും കൂടെ എടുത്ത് ഓരോരുത്തരുടെ ആ സാഹചര്യങ്ങളിലൂടെ മനസ്സിലാക്കി ഗുണദോഷിച്ച് സാമം ദാനം ഭേദം ഇപ്രകാരവും കൂടി നോക്കി ചെയ്യുക. മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രതിവിധികൾ ചെയ്യുക, ഗുണഫലങ്ങൾ ഉണ്ടാവട്ടെ. ജ്യോതിഷപരമായി മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കൂടമാളൂർ ശർമ്മജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്ന പരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്.